ഈ ബോർഡിൽ ഇപ്പൊ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് കാണാൻ പറ്റും. 2, 4, 6, 8, 10, 5, 10, 15, 20, 25. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാം. എന്തായിരിക്കും അത്? ഒരു ഫിക്സഡ് നമ്പർ വെച്ച് ആഡ് ചെയ്ത് പോവുകയാണ് ഇല്ലേ. ഇവിടെ 2, 2, 4, 4, 2, 6, 6, 2, 8 അങ്ങനെ പോവുകയാണ്. ഇവിടെ ആണെങ്കിൽ 5 വെച്ച് കൂട്ടി പോവുകയാണ്. അന്നേരം എന്താണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ? ഏതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എടുത്തു നോക്കിയാലും അതില് അടുത്തടുത്തുള്ള സംഖ്യകൾ അല്ലെങ്കിൽ അഡ്ജസന്റ് നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. ഇവിടെ 2, 4 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. 4, 6 തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 6, 8 തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. ഇവിടെയും 5, 10 തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. 15, 10 തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അന്നേരം അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും തുല്യമാണ്. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഈ വ്യത്യാസങ്ങൾ, ഈ ഡിഫറൻസ്, അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഡിഫറൻസിനെ നമ്മൾ ഡി എന്നാണ് വിളിക്കുക. അങ്ങനെ ഇവിടെ ഡി എന്ന് പറയുന്നത് 2 ആണ്. ഡി ഈക്വൽ ടു 2. ഇവിടെ എന്തായിരിക്കും ഡി? ഡി ഈസ് ഈക്വൽ ടു 5. അന്നേരം ഡി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മൾ പറയാൻ പോകുന്ന ഓരോ ടേംസിനെയും പറ്റിയാണ്. ഫസ്റ്റ് ടേം, ഏതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എടുത്ത് നോക്കിയാലും ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A1 ആണ്. A1 സെക്കൻഡ് ടേം A2. ഫസ്റ്റ് ടേമിന് A1 അല്ലെങ്കിൽ A എന്ന് നമ്മൾ പറയും. തേർഡ് ടേം A3. ഫോർത്ത് ടേം A4. ഫിഫ്ത് ടേം A5. അങ്ങനെ പോകും. ഇനി എന്താ A2, A3, A4, A5? ഈ 5 ടേംസിനും നമുക്കൊരു ഫോർമുല നമ്മൾ പറയാൻ പോവാണ്. A1 is equal to 5 ആണ്. ഇവിടെ A1 is equal to 5 ആണ്. A2 എന്ന് പറയുന്നത് A+D ആയിരിക്കും. 5+D ആയിരിക്കും. അങ്ങനെ A+D എന്ന് നമുക്ക് എടുക്കാം. അത് 10 ആണ് നമുക്ക് കിട്ടിയത്. 5+5 10. A3 എന്ന് പറയുന്നത് A+5 കൂടെ 2 പ്രാവശ്യം നമ്മൾ ഡി ആഡ് ചെയ്യുന്നു. B+D എന്ന് നമുക്ക് കിട്ടുന്നു. അത് എത്രയാണ്? 15 ആണ്. അത് നമുക്ക് A+2D എന്ന് എഴുതാമല്ലോ. A+2D എന്ന് എഴുതാം. എന്തായിരിക്കും A4 എന്ന് പറയുന്നത്? A4 എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. A+D+D+D ആയിരിക്കും. അന്നേരം A4 നമുക്ക് A+3D എന്ന് എഴുതാം. A5 A+4D എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്ത് ടേമിനെ, An-നെ നമ്മൾ എന്തെഴുതും? A+N-1 × D എന്ന് എഴുതും. അതിനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. A2 നമ്മൾ A+D എന്ന് എഴുതി. A3 A+2D എന്ന് എഴുതി. A4 A+3D എന്ന് എഴുതി. A5 A+4D എന്ന് എഴുതി. അതായത് ഒന്ന് കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. A5 A+5 × 1 കുറച്ച് 4D. A4 A+4 × 1 കുറച്ച് 3D. അന്നേരം An-നെ A+NE × 1 കുറച്ച് N-1D. അങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുല വന്നത്. An is equal to A+N-1 × D എന്ന് കിട്ടിയത്. അപ്പൊ നമുക്ക് ഫോർമുല An is equal to A+N-1 × D. അടുത്ത നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫോർമുലയാണ് സം ഓഫ് എൻ നമ്പേഴ്സ്. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് തന്നേക്കാണ്. ആ സീക്വൻസിന്റെ ടേംസിന്റെ സം നമ്മൾ കണ്ടുപിടിക്കണം. അന്നേരം എന്ത് ടേം വരെയുള്ള ടേംസിന്റെ സം ആണ് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് SN is equal to N/2 × 2A+N-1 × D എന്നാണ്. ഇവിടെ ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 1, 2, 3, 4. A1, A2, A3, A4. ഇവിടെ A എന്ന് പറയുന്നത് 1 ആണ്. N എന്ന് പറയുന്നത് ഇപ്പൊ ഫോർത്ത് ടേം വരെയുള്ള സം ആണ് നമുക്ക് കണ്ടെത്തേണ്ടതെങ്കിൽ N-നെ നമ്മൾ 4 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ S4 നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 − 1 1 3 − 2 1 1 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അഡ്ജസന്റ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അങ്ങനെ ഇതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് ഒരു ആൻസർ കിട്ടാം. ഇപ്പൊ 1 + 2 + 3 + 4 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 എന്ന് കിട്ടും നമുക്ക്. അങ്ങനെ 10 നമുക്ക് ആൻസർ കിട്ടാം. ഈ ഫോർമുല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എസ്
4 is equal to 4 n 4 ആണ് 4 by 2 into 2 into first term 1 ആണ് plus n minus 1 3 into d 1 ആണ് ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടും 2 plus 3 5 5 into 2 10 അന്നേരം sum of n terms ന്റെ ഫോർമുല ആണ് ഇപ്പോ നമുക്ക് കിട്ടിയത് ഈ ഒരു രണ്ട് ഫോർമുലാസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന ഒരു ടോപ്പിക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത വരുന്ന ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അന്നേരം കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോ അടുത്ത വീഡിയോ കാണുന്നതുവരെയും ഗുഡ് ബൈ